ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങേണമേ. എൻ്റെ പ്രത്യാശയെ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങേണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ മാർച്ച് മാസം 28-ാം ദിനത്തിലെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. നാം ഇന്ന് ധ്യാനിക്കുന്നത് 119-ാം സങ്കീർത്തനം 116-117 വാക്യങ്ങളിൽ നിന്നാണ്. ഈ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ താങ്ങണം. എൻ്റെ പ്രത്യാശയെ ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണം. അങ്ങനെ ചെയ്താൽ നിൻ്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. 113-ാം വാക്യത്തിൽ ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സങ്കീർത്തനക്കാരൻ ഒന്നിനെ സ്നേഹിക്കുന്നു, മറ്റൊന്നിനെ വെറുക്കുന്നു. ഇരുമനസ്സുള്ളവരെ വെറുക്കുമ്പോൾ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത്. 114-ൽ ദൈവം ആരാണെന്ന് പറയുകയാണ്. നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയവുമാകുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും, എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എൻ്റെ പ്രത്യാശ തിരുവചനത്തിലാണ്. 115-ാം വാക്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ട ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവിൻ. ദുഷ്കർമ്മികളോടും ഇരുമനസ്സുള്ളവരോടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തോട് അത്രമാത്രം വ്യക്തിപരമായ ബന്ധമുള്ളവർക്ക് മാത്രമേ അപ്രകാരം പറയാൻ കഴിയത്തുള്ളൂ. 116-ാമത്തെ വാക്യം, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എൻ്റെ പ്രത്യാശയെ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദൈവം താങ്ങി നടത്തുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ദൈവം എന്ത് ചെയ്താലും അവിടുത്തെ വചനപ്രകാരമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യാശയെ നാം ലജ്ജിച്ചു പോകുകയില്ല. 117-ാമത്തെ വാക്യം, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. ദൈവം നമ്മെ താങ്ങിയെങ്കിലേ നാം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്ന ദിനംപ്രതി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംരക്ഷണമാണ്. ആ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നാം ജീവനോടെ ഈ ഭൂമുഖത്തായിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഒരു തീരുമാനം എടുക്കുക, നിൻ്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. രസിക്കും എന്നാൽ സന്തോഷത്തോടെ അനുസരിക്കും എന്നർത്ഥം. ദൈവചട്ടങ്ങളിൽ രസിക്കുന്നവർ ദൈവകരങ്ങളാൽ താങ്ങപ്പെടുമ്പോൾ ദൈവചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ദൈവം നിരസിക്കുകയാണ്. 119-120 വാക്യങ്ങളിൽ ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെപ്പോലെ നീക്കളയുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നീക്കപ്പെടാത്ത എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമാകാത്തതിനാലാണ്. സമയമാകുമ്പോൾ അവിടെ നിന്ന് എന്നേക്കുമായി അവരെ നീക്കിക്കളയും. 120-ാമത്തെ വാക്യം, നിങ്ങളുള്ള ഭയം നിമിത്തം എന്നെ അനേകം രോമാഞ്ചം കൊള്ളുന്നു. ഇവിടെ ഭയം എന്നതിന് ബഹുമാനം എന്നാണ് അർത്ഥം. മറവിടവും പരിചയവുമായ ദൈവത്തിൻ്റെ വിധികളിലാണ് സങ്കീർത്തനക്കാരന് ഭയമുള്ളത്. ഭയം മാത്രമല്ല, ദൈവവചനത്തോടുള്ള പ്രിയവും സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. ദൈവവചനത്തിൽ രസിക്കുന്നവരെ താങ്ങുവാനും സംരക്ഷിക്കുവാനും ദൈവം സദാ അവരോടുകൂടെ ഉണ്ടെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവവചനപ്രകാരം ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മാർച്ച് മാസത്തിൻ്റെ അവസാനങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. 2023 3-ാം മാസത്തിൻ്റെ 28-ാം ദിനം വരെ ഞങ്ങളെ ശ്രേഷ്ഠകരമായി കരുതി ഓരോ ദിവസവും താങ്ങി എഴുന്നേൽപ്പിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഇന്ന് വചനം ശ്രവിച്ച മാതാപിതാക്കന്മാർക്കായിട്ടും യുവതി യുവാക്കന്മാർക്കായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും നന്ദിയോട് സ്തുതിക്കുന്നു. അവരെ പേരുപേരായി അനുഗ്രഹിച്ച പ്രാർത്ഥിക്കാർത്ഥാവെ, അവിടുന്ന് കൊടുക്കുന്ന എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും സ്തുതിക്കുന്നു. ആവശ്യഭാരങ്ങളിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹത്തിൻ്റെ ആവശ്യവുമായും തലമുറയുടെ ആവശ്യങ്ങളുമായും തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ, അവരുടെ കണ്ണുനീരിൻ്റെ നടുവിൽ ഇറങ്ങുന്ന ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് നിൽക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെയും
ജോലിയിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവരെയും ജോലി ചെയ്തിട്ടും വേതനം ലഭിക്കാത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്താ പ്രാർത്ഥിക്കുക കർത്താവേ. അനേകരുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെല്ലാവരെയും പേരുപേരായി ഓർത്താ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവേ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഉപജീവന മാർഗത്തിനായ സ്തോത്രം. രാവും പകലും അവർ യാത്ര ചെയ്ത് ഉപജീവന മാർഗത്തിനായി പോകുമ്പോൾ അവിടുന്ന് കരുതുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. വരുമാന മാർഗമില്ലാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടബാധ്യയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അവിടുന്ന് കടന്നു ചെല്ലണം. വാഹനം ഓടിക്കുന്നവരെ അപകടങ്ങൾ അനർത്ഥങ്ങൾ വിടുവിക്കണം. വ്യക്തിപരമായും കുടുംബപരമായും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചവരോട് കൂടെ ഇരിക്കണം. ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ അവരെ വിടുവിച്ച് അവരെ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മനിറവിൽ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണമേ. രോഗത്താൽ അനേകർ ഭാരപ്പെടുകയോ പലവിധമായ ട്രീറ്റ്മെൻറ്റിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, കർത്താവേ അവരോട് ഇടപെടുമാറാകണമേ. അവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണം. ഞങ്ങളുടെ കർത്താവേ കണ്ണുനീരുള്ള പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, ഹാർട്ട് സംബന്ധമായ പ്രയാസത്തിലായിരിക്കുന്നവർ, മറ്റ് ശാരീരിക പ്രയാസങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൽപ്പിക്കണം. ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, എക്സാം എഴുതിയ കുഞ്ഞുങ്ങളെ, എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, റിസൾട്ട് അറിഞ്ഞ കുഞ്ഞുങ്ങളെ, പുതിയ അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ മറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പേരുപേരായി അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊടുക്കണം കർത്താവേ. ഇന്ത്യ മഹാരാജ്യത്തിനും കേരള സംസ്ഥാനത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റ് ആധുനിക രീതിയിൽ കർത്താവേ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കൂടെ ഇരിക്കണം കർത്താവേ. ഇന്നത്തെ പകൽക്കാലം എല്ലാവരെയും ശക്തീകരിച്ചാട്ട്. അവിടുത്തെ കൃപയാൽ പൊതിയണമേനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർത്തയ്ക്ക് സഹജമായ ക്ഷീണത്തിലായി അനേകരുണ്ടല്ലോ കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് ബലത്തോടെ അങ്ങോടുക്കുന്ന ആയുസ് വരെയും കഷ്ടസമ്പൂർണ്ണമാകാതെ മുന്നേറുവാൻ തക്കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരുതിയാട്ട്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കർത്താവേ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അന്നസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. അൻപോടു നടത്തിയിടും.